നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. കുടുംബ വിസ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകളിൽ നിന്നും സർവകലാശാല ബിരുദം ഒഴിവാക്കിക്കൊണ്ടുള്ള ഭേദഗതിക്ക് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അംഗീകാരം നൽകിയതായി അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു. ഭേദഗതി അനുസരിച്ച് വർക്ക് പെർമിറ്റിൽ 800 ദിനാറിന് മുകളിൽ ശമ്പളം ഉണ്ടെങ്കിൽ സർവകലാശാല ബിരുദം ഇല്ലാത്ത പ്രവാസികൾക്കും കുടുംബ വിസ അനുവദിക്കും. ഭാര്യ, 14 വയസ്സിൽ താഴെ പ്രായമുള്ള മക്കൾ എന്നിവരെയാണ് കുടുംബ വിസയിൽ കൊണ്ടുവരാൻ അനുവദിക്കുക. മുബാറക് കബീർ ആശുപത്രിയിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് സ്ഥിരീകരണം. അഗ്നിബാധ പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കിയതായും ആർക്കും പരിക്കില്ലെന്നും ഫയർഫോഴ്സ് അറിയിച്ചു. ജാബിരിയയിലെ മുബാറക്കൽ കബീർ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയാണ് നേരിയ തോതിൽ തീപിടുത്തമുണ്ടായത്. ആശുപത്രിയിലെ എലിവേറ്ററുകളിലൊന്നിലെ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധക്ക് കാരണം. ഷോർട്ട് സർക്യൂട്ട് പെട്ടെന്ന് നിയന്ത്രിക്കാനായതായും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഫയർഫോഴ്സ് അറിയിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അല്ലവാദി, ജനറൽ ഫയർഫോഴ്സ് ആക്ടിംഗ് ചീഫ് മേജർ ജനറൽ ഖാലിദ് അബ്ദുള്ള ഫഹദ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗികളും ആശുപത്രി ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ആരോഗ്യമന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. യഥാർത്ഥ മേൽവിലാസത്തിൽ അല്ലാതെ സിവിൽ ഐഡിയിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികളെ കണ്ടെത്താൻ പ്രത്യേക പരിശോധന ആരംഭിക്കുന്നു. എല്ലാ പാർപ്പിട മേഖലകളിലും സമഗ്രമായ സർവേ നടത്താൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ പുതിയ നീക്കം. താമസിക്കുന്ന കെട്ടിടങ്ങളുടെ പാസി നമ്പർ അടിസ്ഥാനത്തിലല്ലാതെ ആളുകൾ സിവിൽ ഐഡിയിൽ അപരവിലാസങ്ങളിൽ തുടരുന്നത് പലതരത്തിലുള്ള സാമൂഹിക നിയമപ്രശ്നങ്ങൾക്കും കാരണമാകുന്നുവെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. നിയമലംഘകരെയോ കുറ്റവാളികളെയോ പിടികൂടാൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിൽ അവരുടെ രജിസ്റ്റേർഡ് മേൽവിലാസം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് ആ വ്യക്തി അവിടെ താമസിക്കുന്നില്ലെന്ന് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് അഡ്രസ്സുകൾ പാസി അടുത്തിടെ റദ്ദാക്കിയിരുന്നു. തങ്ങളുടെ സ്വത്തുക്കൾക്ക് കീഴിൽ തെറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്തരം വ്യക്തികളെക്കുറിച്ച് വീട്ടുടമകളിൽ നിന്ന് ലഭിച്ച പരാതികളും സമഗ്രമായ സർവേ എന്ന തീരുമാനത്തിന് നിമിത്തമായിട്ടുണ്ട്. ഈ വീടുകളുടെയും പാർപ്പിട കെട്ടിടങ്ങളുടെയും ഉടമകളെ വിളിച്ചു വരുത്തി സാക്ഷ്യപത്രം നൽകാനും അതിനുശേഷം ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ വിലാസ വിശദാംശങ്ങൾ ശരിയാക്കാനും പുതിയവ നൽകാനോ ഉള്ള സമയം അനുവദിക്കാനുമാണ് പാസി ആലോചിക്കുന്നത്. ഇതിനായുള്ള അറിയിപ്പുകൾ സഹൽ ആപ്ലിക്കേഷൻ വഴി നൽകുമെന്നാണ് സൂചന. അറിയിപ്പ് ലഭിച്ച് 2 മാസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ പ്രതിമാസം 20 ദിനാർ വീതം പിഴ ഈടാക്കാനും അധികൃതർക്ക് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളിൽ നിന്നും ഇഖാമ മാറ്റത്തിനുള്ള അപേക്ഷകൾ മാൻപവർ അതോറിറ്റി സ്വീകരിച്ചു. അതോറിറ്റി സ്വീകരിച്ചു തുടങ്ങി. റെസിഡൻസി ആർട്ടിക്കൽ 20 നിന്നും 18 മാറ്റാനുള്ള അപേക്ഷകളാണ് ഞായറാഴ്ച മുതൽ സ്വീകരിച്ചു തുടങ്ങിയത്. രാജ്യത്തിനകത്തു നിന്ന് തന്നെ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് തൊഴിലാളികളെ കണ്ടെത്താനും തൊഴിൽ വിപണിയിലും ജനസംഖ്യയിലും സന്തുലിതത്വം സാധ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് വിസ മാറ്റത്തിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. കാദിം വിസ എന്നറിയപ്പെടുന്ന ഗാർഹിക തൊഴിലാളികളുടെ ആർട്ടിക്കിൾ 20 ഇഖാമ ഷൂൺ വിസ അല്ലെങ്കിൽ സ്വകാര്യ തൊഴിൽ മേഖലയിലെ ആർട്ടിക്കിൾ 18 മാറ്റാനാണ് അനുമതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മാൻപവർ അതോറിറ്റിയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 14 ഞായറാഴ്ച മുതൽ 2 മാസത്തേക്കാണ് വിസ മാറ്റ അപേക്ഷകൾ സ്വീകരിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് 3 വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് റെസിഡൻസി അഫേഴ്സിന്റെ അംഗീകാരം, ഗാർഹിക ഇഖാമയിൽ 1 വർഷം പൂർത്തിയാക്കി എന്ന് തെളിയിക്കുന്ന രേഖകൾ, തൊഴിലുടമയുടെ വ്യക്തിപരമായ ഹാജർ എന്നിവയാണ് 3 നിബന്ധനകൾ. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റിലേക്ക് വിമാനമാർഗം മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം എയർ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെടുത്തി. അമേരിക്കയിൽ നിന്നെത്തിയ 16 കിലോഗ്രാം കഞ്ചാവും 5 കിലോഗ്രാം മെത്താഫെറ്റാമൈനും അടങ്ങിയ പാഴ്സൽ അധികൃതർ പിടിച്ചെടുത്തു. കുവൈത്ത് പൗരന്റെ മേൽവിലാസത്തിലെത്തിയ സംശയാസ്പദമായ പാക്കേജിനെ കുറിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യവിവരമാണ് മയക്കുമരുന്ന് കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. പാഴ്സൽ വിശദമായി പരിശോധിച്ചപ്പോൾ മയക്കുമരുന്ന് ഒളിപ്പിക്കാൻ വിദഗ്ധമായി തയ്യാറാക്കിയ പൊള്ളയായ ഇരുമ്പ് ബാരൽ കണ്ടെത്തി. ഇതിനുള്ളിൽ 16 കിലോഗ്രാം കഞ്ചാവും 5 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്തും ഉണ്ടായിരുന്നു. പിടിച്ചെടുത്ത വസ്തുക്കൾ കൂടുതൽ അന്വേഷണത്തിനും ആവശ്യമായ നടപടികൾക്കുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്തേക്ക് മയക്കുമരുന്നും നിരോധിത വസ്തുക്കളും കടത്താൻ ശ്രമിക്കുന്നത് നിയമപരമായ വലിയ പ്രത്യാഘാതങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് നടപടികൾക്കും ഇടയാക്കുമെന്ന് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ.
പുരുഷന്മാരായ വിദേശ തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക അഭയകേന്ദ്രം ഒരുക്കണമെന്ന് ശുപാർശ. സർക്കാർ നടപടികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും അവലോകനം ചെയ്യുന്ന ഓഡിറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. രാജ്യത്തെ വിദേശ എംബസികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അഭയകേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടിയ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പുരുഷ തൊഴിലാളികൾക്കായി ഷെൽട്ടർ സ്ഥാപിക്കണമെന്ന് ഓഡിറ്റ് ബ്യൂറോ ശുപാർശ ചെയ്തത്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന നിലവിലെ ഔദ്യോഗിക അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾ മുഴുവൻ സ്ത്രീകളാണെന്ന കാര്യവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവിദഗ്ധ വിദേശ തൊഴിലാളികളുടെ വ്യാപനം കുറക്കുന്നതിനായി സർക്കാർ കൈക്കൊണ്ട നടപടികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വിലയിരുത്തിയ ശേഷമാണ് ആവശ്യമായ തുടർ നടപടികൾ സംബന്ധിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി സ്റ്റേറ്റ് ഓഡിറ്റ് ബ്യൂറോ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അഭയകേന്ദ്രത്തിലെ ശുചിത്വം, ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ബ്യൂറോയിലെ ഫീൽഡ് പരിശോധകർ സംതൃപ്തി പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ കലാ കുവൈറ്റ് മേഖലതല സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്ത് മാതൃഭാഷാ സമിതിയുടെ നേതൃത്വത്തിലാണ് സുഗതാഞ്ജലി സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ജീവ ജിഗു സദാശിവൻ ഒന്നാം സ്ഥാനവും വരലക്ഷ്മി വിഷ്ണു രണ്ടാം സ്ഥാനവും ഋതിക റെനീഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ ജീവ സുരേഷ് ഒന്നാം സ്ഥാനവും ദേവാനന്ദ ബിനു രണ്ടാം സ്ഥാനവും ശിവാനി ഷൈമേഷ് മൂന്നാം സ്ഥാനവും നേടിയപ്പോൾ സീനിയർ വിഭാഗത്തിൽ ഗൗരിപ്രിയ ഗിരീഷ് കുമാർ ഒന്നാം സ്ഥാനവും അഞ്ജലിറ്റ രമേശ് രണ്ടാം സ്ഥാനവും നേടി. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അബ്ബാസിയയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മൂന്ന് വിഭാഗങ്ങളിലായി 25 കുട്ടികളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുവൈറ്റ് KMCC മെമ്പർമാരുടെ മക്കളെ ആദരിച്ചു. ഇൻസ്പെയർ 2K24 എന്ന പേരിൽ കുവൈറ്റ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സംഗമം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയികൾക്കുള്ള VKP ഖാലിദ് ഹാജി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ VKP ഹമീദ് അലി വിതരണം ചെയ്തു. കുവൈത്ത് KMCC തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് അബ്ദുൽ ഹക്കീം അൽ ഹസനി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ട്രെയിനർ ഹക്കീം മാസ്റ്റർ മാടാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കുവൈത്ത് KMCC കേന്ദ്ര കമ്മിറ്റി മുൻ പ്രസിഡന്റ് റഫീഖ് കോട്ടപ്പുറം, സെക്രട്ടറി PMH അബൂബക്കർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് PKC റൌഫ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ട്രഷറർ ലത്തീഫ് നീലഗിരി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ലോയേഴ്സ് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MTP കരീം, കുവൈത്ത് KMCC മണ്ഡലം ഭാരവാഹികളായ അമീർ കമ്മാടം, TKC സമീർ, അബ്ദുറഹ്മാൻ തുരുത്തി, മുഹമ്മദ് തെക്കേക്കാട്, AG അബ്ദുള്ള, മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ NKP മുഹമ്മദ് കുഞ്ഞി, PKC കുഞ്ഞബ്ദുള്ള, HM കുഞ്ഞബ്ദുള്ള, മണ്ഡലം MSF ജനറൽ സെക്രട്ടറി ഉസ്മാൻ പൊത്തംകണ്ടം, VV അബ്ദുള്ള ഹാജി, OT അഹമ്മദ് ഹാജി, TS നജീബ്, VPP ഷുഹൈബ്, PKM കുട്ടി, KM കുഞ്ഞി, EM കുട്ടി ഹാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.